സ്ത്രീയുടെ യോനിക്കും പ്രത്യേക മണവും രുചിയുണ്ടോ? യോനി മരുഭൂമി, രഹസ്യങ്ങളുടെ താഴ്വാരം, ഉറവജലം എപ്പോൾ എങ്ങനെ? ലിംഗേശൻ യോനി പുഷ്പത്തിലേക്കു വഴുതി ഇറങ്ങുവാൻ ഒരു അലാറമുണ്ട്. ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്കു ഹൃദ്യമായ സ്വാഗതം. ഏതൊരു സ്ത്രീയുടെയും യോനിക്കും സ്വാഭാവികമായ ഒരു ഗന്ധമുണ്ടാകും, ഒപ്പം രുചിയും. അത് പ്രകൃത്യാൽ തന്നെ ആണിന് മത്തു പിടിപ്പിക്കുന്ന ഒന്നുമാണ്. നിങ്ങൾക്കറിഞ്ഞു കൂടാത്ത രഹസ്യങ്ങളുടെ ചെപ്പു തുറക്കാം. നിങ്ങളുടെ ഭക്ഷണശീലം യോനിയുടെ ഗന്ധത്തെ ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് കാമാതുരമായ ഒരു രാത്രിയിലെ വെളുത്തുള്ളി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഒരു സ്ത്രീയുടെ യോനി താഴേക്ക് വീണ കാലുകൾക്കിടയില് തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയെ പെൽവിക് പ്രോലാപ്സ് എന്ന് പറയുന്നു. ലാറ്റിനിലെ വാള വഹിക്കുന്നത് സ്വാഡ് ഹോൾഡർ എന്നാണ് വജൈന എന്ന വാക്കിന്റെ അർത്ഥം. ഒരു സ്ത്രീയില് മണിക്കൂറിലെ 134 രാത്രിമൂർച്ചകള് വരെ ഉണ്ടാകാം. എന്നാല് ഒരു പുരുഷനില് ഈ സമയം പരമാവധി വെറും 16 രതിമൂർച്ചകള് വരെ ഉണ്ടാകൂ. യോനിയുടെ മസിലുകള് പുരുഷാവയവത്തെ ശക്തമായി പിടിച്ചുമുറുക്കുകയും അത് പിൻവലിക്കാന് സാധിക്കാത്തതുമായ അവസ്ഥയെ പെനിസ ക്യാപ്റ്റിവസ് എന്ന് പറയുന്നു. ശരാശരി യോനിക്ക് 3 മുതൽ 4 വരെ ഇഞ്ച് വലിപ്പമുണ്ടാകും. ഇത് 200% വരെ വികസിക്കുകയും ചെയ്യും. യോനിക്ക് സ്വയം ശുചിയാക്കുന്ന സംവിധാനമുണ്ട്. ബാക്ടീരിയയാല് നിറഞ്ഞതാണ് യോനി. തൈരില് കാണപ്പെടുന്ന ചില നല്ല ബാക്ടീരിയകളും ഇക്കൂട്ടത്തിലുണ്ട്. ക്രിസരി ക്ലിറ്ററസ് 8000 നാഡികൾ അവസാനിക്കുന്നു. അതേസമയം പുരുഷ ലിംഗാദ്രത്തില് 4000 നാഡികളാണ് അവസാനിക്കുന്നത്. വളരെയധികം ഇലാസ്തികതയുള്ള യോനി 10 പൗണ്ടിലേറെ ഭാരമുള്ള കുഞ്ഞിനെ വരെ പുറത്തു വരാന് സഹായിക്കുന്നു. ലൈംഗിക ബന്ധ സമയത്ത് യോനിയുടെ അന്തര ഭിത്തികള് ഞൊറിയുകയും ഒരു കുട പോലെ തുറക്കുകയും ചെയ്യും. യോനിയിലും സ്രാവുകളിലും കാണപ്പെടുന്ന പ്രകൃതിദത്തമായ ലൂബ്രിക്കന്റ് ആണ് സ്ക്വലൈന്. രതിസലിലും സ്ത്രീകളിൽ ശാരീരികമായ ലൈംഗികോത്തേജനം ഉണ്ടാകുന്നതിന്റെ പ്രധാന ലക്ഷണമാണ് സ്നേഹദ്രവം. രതിസലിലും അഥവാ മദനജലം, ഇംഗ്ലീഷിൽ വജൈനൽ ലൂബ്രിക്കേഷൻ. സ്ത്രീകളുടെ ലൈംഗിക ആസ്വാദനത്തിൽ ഇത് സുപ്രധാന പങ്ക് വഹിക്കുന്നു. മസ്തിഷ്കത്തിലെ ഉത്തേജനത്തിന്റെ ഫലമായി യോനികലകളിൽ രക്തപ്രവാഹം വർദ്ധിച്ചു അതിന്റെ പേശികൾ വികസിക്കുന്നു. അപ്പോൾ യോനിമുഖത്തിനടുത്തുള്ള ബർത്തുലിൻ ഗ്രന്ഥികൾ, യോനികലകൾ തുടങ്ങിയവ നനവ് വഴുവഴുപ്പുള്ള സ്രവം പുറപ്പെടുവിക്കുന്നു. ഇതിനെയാണ് സ്നേഹദ്രവം, രതിസലിലം, രതിജലം എന്നൊക്കെ വിളിക്കുന്നത്. സംഭോഗം സുഖകരമാകാൻ സ്നിഗ്ധ നൽകുക, രതിമൂർച്ച് ഓഗാസം സഹായിക്കുക എന്നിവയാണ് ഇതിന്റെ ധർമ്മം. സ്നേഹദ്രവം യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ലിംഗം യോനിയിലേക്ക് വഴുതിയിറങ്ങുവാൻ സഹായിക്കുന്നു. രതിസലിലും യോനിയുടെ ആരോഗ്യവും രക്തയോട്ടവും സൂചിപ്പിക്കുന്നു. സ്ത്രൈണ ഹോർമോണായ ഈസ്ട്രജനുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ആർത്തവചക്രത്തിന്റെ ഏകദേശം മധ്യത്തിലായി വരുന്ന അണ്ഡവിസർജനം അഥവാ ഓവുലേഷന്റെ സമയത്ത് ഇത് കൂടുതലായി ഉത്പാദിപ്പിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. പുരുഷന്മാരിലും സ്നേഹദ്രവം ഉണ്ടാകാറുണ്ട്. ഇംഗ്ലീഷിൽ പ്രീ എജാക്യുലേറ്ററി ഫ്ലൂയിഡ് അഥവാ പ്രീഗം, പ്രീകം എന്നറിയപ്പെടുന്നു. ലിംഗത്തിന് ഉദ്ധാരണം സംഭവിച്ച ശേഷം സ്കലനത്തിന് മുന്നോടിയായി ഇത് ശ്രവിക്കപ്പെടുന്നു. കൗപേൽസ് ഗ്രന്ഥികളാണ് ഇവ ഉത്പാദിപ്പിക്കുന്നത്. ഇത് ശുക്ലമല്ല. നിറമില്ലാത്ത ഈ ദ്രാവകം പലരിലും പല അളവിൽ കാണപ്പെടുന്നു. ലിംഗത്തിലെ pH ക്രമീകരിക്കുക, അതുവഴി ബീജദിനെ സംരക്ഷിക്കുക, ലിംഗപ്രവേശനം സുഗമമാകാൻ വഴുവഴുപ്പ് നൽകുക, ഘർഷണം കുറക്കുക, സംഭോഗം സുഖകരമാക്കുക തുടങ്ങിയവയാണ് ഇതിന്റെ ധർമ്മങ്ങൾ. പുരുഷന്റെ മൂത്രനാളിയിലെയും അമ്ലത കുറക്കുന്നത് ഈ ദ്രാവകത്തിന്റെ പ്രവർത്തന ഫലമായാണ്. ഇതിൽ കുറഞ്ഞ അളവിൽ ബീജവും കാണപ്പെടുന്നു. അതിനാൽ ഇത് ഗർഭധാരണത്തിനും കാരണമാകാറുണ്ട്. ശുക്ലം സ്കലിക്കുന്നതിന് തൊട്ട് മുൻപ് ലിംഗം യോനിയിൽ നിന്നും പിൻവലിച്ചാൽ പോലും മദനജലം കാരണം ചിലപ്പോൾ സ്ത്രീ ഗർഭം ധരിക്കാം. പിൻവലിക്കൽ രീതി, വിത്ഡ്രോറൽ മെത്തഡ് എന്നറിയപ്പെടുന്ന ഗർഭനിരോധന മാർഗം പരാജയപ്പെടാനുള്ള കാരണം ഇതാണെന്ന് വിലയിരുത്തപ്പെടുന്നു. സാധാരണയായി രതിജലത്തിന് പുളിരസമാണുള്ളത്. യോനിയുടെ രുചി പുളിരസമാണ്. ഇതിന്റെ നിറം അല്പം വെളുപ്പ് കലർന്നത് മുതൽ നിറമില്ലാത്തത് വരെ ആകാം. അത് സ്ത്രീകളുടെ ആർത്തവ ചക്രത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അണ്ഡവിസർജനത്തിനോട് അനുബന്ധിച്ച് യോനി സ്രവം നേർത്ത് കാണപ്പെടാറുണ്ട്. യോനി വരൾച്ച സ്ത്രീകളുടെ ലൈംഗിക ആസ്വാദനത്തെ തടയുന്നതും യോനിയിൽ മുറിവും അണുബാധയും ഉണ്ടാകുവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതുമായ ഒരു ആരോഗ്യ പ്രശ്നമാണ് യോനി വരൾച്ച. സ്ത്രീകളിൽ രതിസലിലും അഥവാ ലൂബ്രിക്കേഷന്റെ അഭാവത്തെ യോനി വരൾച്ച എന്ന് പറയുന്നു. ലൂബ്രിക്കേഷന്റെ അഭാവത്തിൽ യോനി വരണ്ടും പേശികൾ മുറുകിയും കാണപ്പെടുന്നു.
ഏതു പ്രായക്കാരായ സ്ത്രീകളിലും യോനി വരൾച്ച ഉണ്ടാകാം. അത് ആർത്തവചക്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ആർത്തവത്തിന് ശേഷം ഓവുലേഷന് മുൻപായി വരുന്ന കുറച്ചു ദിവസങ്ങളിൽ യോനിയിൽ വരൾച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആർത്തവ വിരാമത്തിന് ശേഷം മെനോപോസ് സ്ത്രീ ഈസ്ട്രജൻ ഹോർമോണിന്റെ കുറവ് മൂലം സ്നേഹദ്രവത്തിന്റെ ഉൽപാദനം കുറയാറുണ്ട്. പൊതുവെ 45 മുതൽ 55 വയസ്സ് പ്രായമുള്ള സ്ത്രീകളിലാണ് ഇത്തരം യോനി വരൾച്ച ആരംഭിക്കുന്നത്. ഇത് മെനോപോസിന്റെ ഒരു ലക്ഷണം കൂടിയാണ്. ഈ അവസ്ഥയിൽ ലൈംഗിക ബന്ധം നടന്നാൽ ഘർഷണം മൂലം ഇരുവർക്കും ലൈംഗിക ബന്ധം വേദനയുള്ളതും വിരസവും രതിമൂർച്ച ഇല്ലാതാകാനും പുരുഷന് ലിംഗപ്രവേശനം ബുദ്ധിമുട്ടേറിയതാകാനും സാധ്യതയുണ്ട്. ഇത് സ്ത്രീക്ക് ലൈംഗിക ബന്ധത്തോട് ഭയവും വിരക്തിയും ഉണ്ടാകാനും ചിലപ്പോൾ യോനി സങ്കോചത്തിനും വാജനെസ്മസ് പങ്കാളിയോട് വിരോധത്തിനും ഇടയാക്കുന്നു. സംഭോഗം ഒഴിവാക്കുവാനുള്ള ഒരു പ്രധാന കാരണം കൂടിയാണ് ഇത്. ചില ആളുകൾക്ക് ജനനേന്ദ്രിയത്തിൽ ചെറിയ പുറലുകളും മുറിവുകളും ഉണ്ടാകാറുണ്ട്. വേഴ്ച സമയത്ത് ചെറിയ രക്തസ്രാവം ഉണ്ടാകുന്നതിന് സ്നേഹദ്രവത്തിന്റെ അഭാവം കാരണമാകാറുണ്ട്. ഇതിന് ശാരീരികവും മാനസികവുമായ പല കാരണങ്ങളുണ്ട്. യുവതികളിൽ ആമുഖലീല അഥവാ ഫോർപ്ലേയുടെ കുറവ് മൂലമാണ് പ്രധാനമായും യോനി വരൾച്ച ഉണ്ടാകുന്നത്. ഇത്തരം ആളുകൾ ആവശ്യത്തിന് സമയം ആമുഖലീലകൾ ആസ്വദിച്ചെങ്കിൽ മാത്രമേ യോനിയിൽ നനവും ഉത്തേജനവും ഉണ്ടാവുകയുള്ളൂ. ഹോർമോൺ അസന്തുലിതാവസ്ഥ, പ്രസവശേഷം മുലയൂട്ടൽ, യോനിയിലെ അണുബാധ, പ്രമേഹം, ഓവറി നീക്കം ചെയ്യൽ, തൈറോയിഡ് പ്രശ്നങ്ങൾ, ഗർഭനിരോധന ഗുളികകൾ, കാൻസർ കീമോതെറാപ്പി, ചില മരുന്നുകൾ, നിർജ്ജലീകരണം, സ്ത്രീരോഗങ്ങൾ എന്നിവയൊക്കെ കാരണം യോനി വരൾച്ച ഉണ്ടാകാം. യോനി മുറുകിയിരിക്കുന്നതിനാൽ പുരുഷനും സംഭോഗം ബുദ്ധിമുട്ടാകാം. മാനസിക കാരണങ്ങളിൽ വിഷാദം, വാജിനിസ്മസ് അഥവാ യോനി സങ്കോചം, നിർബന്ധിച്ചുള്ള ലൈംഗിക ബന്ധം, പങ്കാളിയോടുള്ള താൽപര്യക്കുറവ്, ലൈംഗികതയോടുള്ള വെറുപ്പ്, സ്ട്രെസ്, പങ്കാളിയുടെ ശുചിത്വക്കുറവ്, വായനാറ്റം തുടങ്ങിയവ ലൂബ്രിക്കേഷനെ മോശമായി ബാധിച്ചേക്കാം. അലൈംഗികർക്ക് ചിലപ്പോൾ ഇതുണ്ടായില്ലെന്നും വരാം. രതിജലത്തിന്റെ അഭാവത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ജനനേന്ദ്രിയങ്ങളിൽ ഉണ്ടാകുന്ന പോറലുകളിലൂടെ എയ്ഡ്സ് മുതലായ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന രോഗങ്ങളും STDs പെട്ടെന്ന് പകരാൻ സാധ്യതയുണ്ട്. യോനി വരൾച്ച ഉള്ളവർ ഒരു ഡോക്ടറെ കണ്ടു ശാസ്ത്രീയമായ ചികിത്സ എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. കൃത്രിമ സ്നേഹകങ്ങൾ, രതിജലം, ലൂബ്രിക്കേഷൻ ഉണ്ടാകാത്ത അവസ്ഥയിൽ ഉപയോഗിക്കുന്നതാണ് കൃത്രിമ ലൂബ്രിക്കന്റ് ജെല്ലുകൾ അഥവാ സ്നേഹകങ്ങൾ, ലൂബ്രിക്കന്റ് ജെൽസ്. യോനി വരൾച്ച, മുറുക്കം, സംഭോഗ സമയത്ത് വേദന, നീറ്റൽ എന്നിവ അനുഭവപ്പെടുന്നവർക്ക് അത്തരം ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കി ലൈംഗിക ബന്ധത്തിന്റെ ആസ്വാദ്യത വർദ്ധിപ്പിക്കാനും രതിമൂർച്ച അനുഭവപ്പെടാനും ഇത്തരം ലൂബ്രിക്കന്റുകൾ ഏറെ ഫലപ്രദമാണ്. ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്കും ആർത്തവ വിരാമം കഴിഞ്ഞവർക്കും ലൂബ്രിക്കേഷൻ കുറഞ്ഞവർക്കും ആമുഖലീലകൾക്ക് താല്പര്യമില്ലാത്ത പെട്ടെന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്കും ഇവ ഗുണകരമാണ്. ഇവ പല തരത്തിലുണ്ട്. ജലം അടിസ്ഥാനമാക്കിയവ, വാട്ടർ ബേസ്ഡ്, സിലിക്കൺ അടിസ്ഥാനമാക്കിയവ, സിലിക്കോൺ ബേസ്ഡ്, എണ്ണ അടിസ്ഥാനമാക്കിയവ, ഓയിൽ ബേസ്ഡ്, ബീജനാശിനി, സ്പെർമസൈഡ് അടങ്ങിയവ തുടങ്ങിയത് അവയിൽ ചിലതാണ്. ലൈംഗിക ബന്ധത്തിന് മുൻപായി ഇവ യോനിയിലും ലിംഗത്തിലും പുരട്ടാവുന്നതാണ്. ഫാർമസികൾ, സൂപ്പർ മാർക്കറ്റുകൾ, ഓൺലൈൻ മുഖാന്തരം തുടങ്ങിയ മാർഗങ്ങളിൽ കൂടി ഇവ ലഭ്യമാണ്. KY ജെല്ലി, ഡ്യൂറക്സ്, KS തുടങ്ങിയ വിവിധ ബ്രാൻഡുകൾ വിപണിയിൽ കണ്ടുവരുന്നു. കൃത്രിമ ലൂബ്രിക്കേഷന് വേണ്ടി സസ്യ എണ്ണകൾ അഥവാ വെളിച്ചെണ്ണ, ഉമിനീർ, വാസലിൻ, ബേബി ഓയിൽ തുടങ്ങിയവ യോനിയിൽ അണുബാധയ്ക്ക് സാധ്യത വർദ്ധിപ്പിക്കും എന്നതിനാൽ അവ ഒഴിവാക്കുന്നതാണ് ഉചിതം. ഇത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കാം. ഉമിനീർ അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാൻ സാധ്യത ഉള്ളവർ വെളിച്ചെണ്ണ ഒഴിവാക്കുന്നതാവും ഉചിതം. എണ്ണ അടങ്ങിയ ലൂബ്രിക്കന്റുകളുടെ, ഓയിൽ ബേസ്ഡ് ലൂബ്രിക്കന്റ്സ് കൂടെ ഉപയോഗിച്ചാൽ ലാറ്റക്സ് കോണ്ടം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതിനാൽ ജലാംശം അടങ്ങിയവയാണ് ഉറകൾക്കൊപ്പം നല്ലത്. ഇവ ശുദ്ധജലത്താൽ കഴുകിക്കളയാനും എളുപ്പമാണ്. എണ്ണ അടങ്ങിയ സ്നേഹകങ്ങൾ ബാത്ത് ടാബിലും മറ്റും ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. ആർത്തവ വിരാമത്തിന് ശേഷം സാധാരണ ലൂബ്രിക്കന്റുകൾ ഫലപ്രദമാകാത്തവർക്ക് ഈസ്ട്രജിൻ ഹോർമോൺ അടങ്ങിയ ഗുണമേന്മയുള്ള ജെല്ലുകൾ ലഭ്യമാണ്. ഇത് ഉപയോഗിക്കുന്നത് യോനിയുടെ സ്വാഭാവികമായ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും യോനിചർമ്മത്തിന്റെ കട്ടി വർദ്ധിക്കാനും ഇടയ്ക്ക് ഉണ്ടാകുന്ന അണുബാധ കുറക്കുവാനും രതിമൂർച്ച ഉണ്ടാകുവാനും സഹായകരമാണ്. ഇത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഉപയോഗിക്കേണ്ടത്.
ബീജനാശിനി അടങ്ങിയ ലൂബ്രിക്കന്റുകൾ ഗർഭനിരോധനത്തിനും സഹായിക്കും. ശുഗിരിയ ഫിർമിലെങ്കെ ബൈ.